ഫെബ്രുവരി 14 ഉണ്ടായ വിഷയത്തിൽ അത് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അതൊരു കയ്യേറ്റം എന്നുള്ള രീതിയിലോട്ട് ഏകദേശം എത്തിയൊരു വിഷയമായിരുന്നു. പക്ഷെ ആ ഒരു വിഷയത്തെ മീഡിയാസ് ആണെങ്കിലും, അതായത് ഇന്ന് കേരളത്തിലെ പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്ത രീതി ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരുന്നു. നമ്മുടെ ദ്വയാർത്ഥം ചോദിച്ചത് കൊണ്ടാണ് ആ ഒരു വിഷയം ഉണ്ടായത് എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കേരളത്തിലെ പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ശ്രമിക്കുകയുണ്ടായിരുന്നു. ഏകദേശം ഫെബ്രുവരി 12 ഇവിടുത്തെ ഒരു എത്തീസ്റ്റ് സംഘടന സുന്നത്ത് നിരോധിക്കണം, 18 വയസ്സിന് മുമ്പ് സുന്നത്ത് ചെയ്യുന്നത് നിരോധിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്, അതിൻ്റെ വാർത്തകൾ മുന്നോട്ട് വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കറന്റ് അഫയേഴ്സിൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു ടീമാണ്. ഫെബ്രുവരി 13 ഞങ്ങൾ ആ വിഷയത്തിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ചെയ്തതാണ്. ഇന്ന് അനക്ഡോട്ട് മീഡിയ എന്ന് പറയുന്ന എൻ്റെ പേജിൽ ആ ഒരു വിഷയം, ആ ഒരു പോസ്റ്റ് ഇപ്പോഴും ഫെബ്രുവരി 13 അപ്ലോഡായത് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരും പറഞ്ഞിട്ടായിരുന്നു ഫെബ്രുവരി 14 സുധീർ എന്ന് പറയുന്ന വ്യക്തി വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വരികയും ആക്രമണം അഴിച്ചുവിടാനായിട്ട് മുതിർന്നത്. അത് വ്യക്തമായിട്ട് നമ്മുടെ ഒരു വീഡിയോ പ്രൂഫ് ഉണ്ട്. വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, നീയൊക്കാരാണ് ഈ സുന്നത്തിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യാനായിട്ട്, നീയൊക്കാരാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നീയാരാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. വിശ്വാസത്തിന്റെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ മൊബൈൽ ഇതൊന്നും പറഞ്ഞിട്ട് ഇന്ന് ശരിയല്ല മോനെ. ഇതാണ് ഫെബ്രുവരി 14 നടന്ന വിഷയം. അതിനുശേഷം ഷെമ്മിയുടെ, അതായത് അനക്ഡോട്ട് മീഡിയയിലെ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന ഷെമ്മിയുടെ കയ്യിൽ കയറിയിട്ട് നാസർ എന്ന് പറയുന്ന വ്യക്തി ഫെബ്രുവരി 14 പിടിച്ചിരുന്നു. അതിന്റെ വീഡിയോ പ്രൂഫും നമ്മൾ അന്ന് പുറത്തേക്ക് വിട്ടതാണ്. ഷെമ്മിയനെ വേശ്യ എന്ന അഭിസംബോധന ചെയ്യുകയും മോശമായിട്ട് അഭിസംബോധന ചെയ്യുകയും തുടർന്ന് നാസർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. ആ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൻ്റെ പകപോക്കലായിട്ടാണ് മാർച്ച് 2, അതായത് ഈ മാസം 2 എനിക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ഇന്നലെയാണ് ഡിസ്ചാർജ് ആകുന്നത്. കവിളിലെ ഒരു 2 എല്ലിന് ഫ്രാക്ചറുണ്ട്, പിന്നെ കണ്ണിലോട്ടുള്ള മൂവ്മെൻറ്റിന് പ്രശ്നങ്ങളുണ്ട്. സർജറി വേണം, തൽക്കാലം ചെയ്തിട്ടില്ല, ചെയ്യും. ഇതാണ് ഇപ്പോൾ നിലവിലെ അപ്ഡേറ്റ്.